എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മത്തി വാഴയിലയിൽ പൊള്ളിച്ചതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇനി നമുക്ക് അതിന് വേണ്ടുന്ന കൂട്ടൊന്ന് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ച കുരുമുളക്, പിന്നീട് ചുമന്ന ഉള്ളി, പിന്നെ കുറച്ച് ഇഞ്ചി, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ അത് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പേസ്റ്റി മത്തിയിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അടുത്തതായിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാനുള്ള ഇല, അതായത് വാഴയില ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ അത് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് തടവി കൊടുത്തിട്ട് ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ഇതേപോലെ നിരത്തി വെച്ചിട്ട് നമ്മുടെ ആ ഒരു മത്തിയും ഇതിലൂടെ ഇങ്ങനെ വെക്കുക. ഇനി അതെല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ വാഴയില മൂടി കെട്ടുക. ഇനി നമുക്ക് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ എല്ലായിടവും ഒന്ന് പിടിക്കാൻ വേണ്ടി ഇതേപോലെ ഒന്ന് കറക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആ ഒരു വാഴയില ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു അടപ്പ് കൊണ്ട് മൂടാം. അപ്പോൾ ഇതാ നമ്മുടെ ഒരു സൈഡ്, മത്തിയുടെ ഒരു സൈഡ് ഇവിടെ വെന്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം, മറുവശം കൂടി ഒന്ന് പൊള്ളിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതാ ഇരുവശങ്ങളും മത്തിയുടെ പൊള്ളി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതാ കണ്ടോ, നമ്മുടെ മത്തി വാഴയിലയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ മത്തിയിൽ പിടിച്ചിട്ടുണ്ട്. അകമൊക്കെ നല്ലപോലെ വെന്ത് ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.